മാർസലീനോ, പെഡ്രോ മെൻസി, വെസ്ലി സ്നൈഡർ, സിസ്കോ ജിമിനസ്, മെയ്ൽസൺ ആൽവസ്, ലയണൽ മെസ്സി, നെയ്മർ എന്നീ റൂമറുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ഫ്രഷ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു ബ്രസീലിയൻ താരത്തിന്റെ ന്യൂസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്ത ബ്രസീലിയൻ താരത്തെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഒരു ഒഫീഷ്യൽ സൈനിങ്ങിന്റെ ന്യൂസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഓരോ ആരാധകരും വളരെ 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 വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിങ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഫോറിങ് സൈനിങ് എന്ന് പറയുന്നത്. ഇനി ഒരു സൈനിങ് കൂടെ ലെഫ്റ്റ് ഉണ്ട്. മേ ബി അത് സ്ലാവിസ സ്റ്റോയ്നോവിക്കിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണോ ഇനി, അഥവാ ഒരു താരത്തെ കൂടെ സൈൻ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും കൺഫേം അല്ല. എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. എന്തായാലും ഇപ്പോൾ അവസാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സർപ്രൈസ് ആയിട്ട് ഒരു ചെറിയ റൂമർ, ഒരു ചെറിയ ക്ലൂ പോലും തരാതെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം പുതിയൊരു താരത്തെ ഫ്രഷ് നെയിമായിട്ട് നമുക്ക് പുറത്തു വന്ന പുതിയ സൈനിങ് ആണ്. ആ ബ്രസീലിയൻ താരത്തിന്റെ പേര് ജെയ്റോ റോഡ്രിഗ്യൂസ് എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സൈനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു സെന്റർ ബാക്ക് ആണ് എന്നുള്ളതാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് കാത്തിരുന്ന സൈനിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കറെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഒരാൾ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കാത്തിരുന്നത്. പക്ഷെ ആരാധകരെ ട്വിസ്റ്റ് അടിപ്പിച്ചുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെന്റർ ബാക്കിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ താരം ആരാണെന്നും എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ജെയ്റോ റോഡ്രിഗ്യൂസ് പെസോട്ടോ ഫിലോ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. 6 അടി ഉയരമുള്ള 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സെന്റർ ബാക്കിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് 2008 കാലയളവിൽ തന്നെയായിരുന്നു. 2008 മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഫുട്ബോളിൽ ഒഫീഷ്യൽ കരിയർ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് 2011-12 കാലയളവിലാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം സൈൻ ചെയ്ത അമേരിക്ക ടീം എന്ന് പറഞ്ഞ ഒരു ക്ലബിലായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് കാര്യമായ അവസരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അവിടെ പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. 2012-14 കാലയളവിൽ അദ്ദേഹം ബ്രൊട്ടോവോ വ്രാക്സ എന്ന് പറഞ്ഞ ഒരു ക്ലബിലേക്ക് പിന്നീട് കൂടുമാറപ്പെട്ടു. അവിടെയാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ സംഭവിക്കുന്നത്. ബൾജേരിയയിലുള്ള ഈ ഒരു ക്ലബിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള അവസരങ്ങളൊക്കെ തന്നെയായിരുന്നു ലഭിച്ചു വന്നത്. പക്ഷെ അദ്ദേഹത്തിന് മാഞ്ഞു പോകാത്ത ഒരു മുറിവ് സംഭവിക്കുന്നതും അവിടെ തന്നെയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലബിലേക്ക് സൈൻ ചെയ്യപ്പെട്ട ആദ്യ കാലയളവിൽ തന്നെ അദ്ദേഹം ലൊക്കോമോട്ടീവ് സോഫിയ എന്ന് പറയുന്ന ഒരു ക്ലബ്ബുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പിഴവിൽ ഒരു സെൽഫ് ഗോൾ വഴങ്ങി. അതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് അദ്ദേഹം കാണുന്നത്. ആ ഒരു സംഭവം അദ്ദേഹത്തിന് മായ്ക്കാത്ത ഒരു മുറിവായിട്ട് തന്നെ കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അവിടെ അദ്ദേഹത്തിന്റെ ടീം തോൽപ്പിക്കുകയും ചെയ്തു. അതൊരു വലിയ നിരാശയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ സംഭവിച്ചു പോയത്. അതിനുശേഷം എഫ്ജി ബക്കു എന്ന് പറഞ്ഞ ക്ലബിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കും. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ അവിടെ പ്രകടിപ്പിക്കാനും കഴിഞ്ഞത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ കുറച്ചുകൂടെ ബിൽഡപ്പ് ആയി വന്ന് തുടങ്ങിയത് എന്ന് നമുക്ക് പറയാം. അവസാനമായി മൊണ്ടേഡോ യമഗട്ട എന്ന് പറയുന്ന ക്ലബിലാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഇപ്പോൾ നിലവിൽ ഫിനിഷ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ നിന്നും കോൺട്രാക്ട് വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന ബ്രസീലിയൻ താരം. മികച്ച ഒരു സെന്റർ ബാക്ക് പൊസിഷൻ തന്നെ ഇദ്ദേഹം കീപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുന്നു. അതിനെല്ലാം ഒരു ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹം വന്നിരിക്കുന്നത് എവിടെന്നാണ്? നമ്മുടെ ബ്രസീലിൽ നിന്നുള്ള ഒരു താരമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് എന്നുള്ളതും ഏറ്റവും വലിയൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഈ താരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റൊരുമായി കണ്ടുപിടുന്നതായിരിക്കും.